ദേശീയ കണക്കുകളിലേക്കാണ്. രാജ്യം ഇന്ന് വളരെ രൂക്ഷമായ കോവിഡ് വ്യാപനത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വാർത്താപകലാണ്. തുടർച്ചെ രണ്ടാം ദിവസവും 3 ലക്ഷത്തിലധികം കോവിഡ് രോഗികൾ ഉണ്ടായി നമ്മളുടെ രാജ്യത്ത്. മരണസംഖ്യയും ഉയരുന്നു. ഇതിനിടയിൽ ഓക്സിജൻ ക്ഷാമം മൂലം മരിച്ചവരുടെ എണ്ണം പെരുകുകയാണ്. ഒരാശുപത്രിയിൽ മാത്രം 25 പേർ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിച്ച വാർത്തയും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ആ വാർത്തയിലേക്കാണ് അനുജ. രാജ്യത്ത് അതിരൂക്ഷ കോവിഡ് വ്യാപനത്തിനിടെ വിറാഫിൻ മരുന്നിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി. തുടർച്ചയായ 3ാം ദിനവും രാജ്യത്ത് 3 ലക്ഷം കടന്നു കോവിഡ് കേസുകൾ. ഓക്സിജൻ ക്ഷാമത്തിൽ വലഞ്ഞ് ഡൽഹിയിലെ ആശുപത്രികൾ. അടിയന്തര ഇടപെടലുമായി വ്യോമസേനയും റെയിൽവേയും. ആശുപത്രികളിൽ ഓക്സിജൻ എത്തിക്കാൻ സംസ്ഥാനങ്ങൾ ഉന്നതതല സമിതി രൂപീകരിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനങ്ങൾക്ക് പിന്തുണയുമായി കേന്ദ്രം 5 കിലോ ഭക്ഷ്യധാന്യങ്ങൾ 2 മാസത്തേക്ക് സൗജന്യമായി നൽകുമെന്ന് പ്രധാനമന്ത്രി. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുണ്ടാകുന്ന 10 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ 75% കോവിഡ് ബാധിതരെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 5 സംസ്ഥാനങ്ങൾ 59% മൊത്തം കോവിഡ് ബാധിതരായ രോഗികളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ പരിശോധിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുണ്ടാവുന്ന സംസ്ഥാനങ്ങൾ. പ്രതിദിന കോവിഡ് ബാധിതരുടെ കണക്ക് പ്രേക്ഷകർക്ക് കാണാം. ഈ കളറിംഗിൽ കാണിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് ബാധിതരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിലവിൽ എത്രയുണ്ട് എന്ന് നോക്കൂ. ഓരോ ജില്ലയുടെയും കണക്കുകൾ നമ്മളുടെ മുൻപിലുണ്ട്. ഡൽഹിയിൽ 26,169 രോഗികൾ ഇപ്പോൾ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം. 306 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിൽ അത് 27 മരണമാണ് ഇന്ന് എന്നത് കാണാം. ഈ കണക്കിൽ 67,013 രോഗികൾ പ്രതിദിനം വരുന്ന മഹാരാഷ്ട്രയുണ്ട്. 25,795 പ്രതിദിന കോവിഡ് രോഗികൾ വരുന്ന കർണാടകയുണ്ട്. ഈ രണ്ടിടങ്ങളിലും 568, 123 എന്നിടങ്ങൾ എന്നിങ്ങനെയാണ് യഥാക്രമം മരണത്തിന്റെ കണക്കുകൾ. അതേസമയം കേരളത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൽ 28,447 എന്ന വലിയ കണക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും പ്രതിദിന കോവിഡ് രോഗികളുടേത്. പക്ഷേ മരണം 27 പിടിച്ചു നിർത്താൻ സാധിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിൽ 34,284 പ്രതിദിന കോവിഡ് രോഗികളാണെങ്കിൽ മരണം 195. ഈ കണക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കേരളവും മറ്റു സംസ്ഥാനങ്ങളുടെ അതേ പാത പിന്തുടരുമ്പോൾ പ്രതിദിന കോവിഡ് മരണത്തിന്റെ കണക്കുകളിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത് കാണാം നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ ആരോഗ്യ വിദഗ്ധരടക്കം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ക്രമാതീതമായി ഉയരുകയും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം നമ്മളുടെ ആരോഗ്യ സംവിധാനത്തെ മറികടന്നു പോവുകയും ചെയ്താൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല സ്ഥിതി. അതുകൊണ്ടാണ് റോയിട്ടറിന്റെ ഫോട്ടോഗ്രാഫറെടുത്ത ദൃശ്യം ഞാൻ പ്രേക്ഷകരെ കാണിച്ചത്. ഇനി നമ്മളുടെ കൈകളിലാണ് ഈ രോഗത്തിന്റെ വ്യാപനം തടയാനുള്ള താക്കോൽ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം.